പോത്തിനെ കണ്ടിട്ടാണ് താൻ കൂടി വിളിച്ചത്? അയ്യോ, ഇത് വെറും പോത്തല്ല. വെറും പോത്തല്ലെങ്കിൽ വേണ്ട, അത് അതിന്റെ പാട്ടിന് വെച്ചോട്ടെ. ഓരോരുത്തരും പണി നോക്കി പോയോട്ടെ. പോത്ത് പേടിപ്പിച്ചുള്ളത് മനുഷ്യന്. ഞങ്ങൾ അച്ഛനെ തിരക്കി മേടയിൽ ചെന്നിരുന്നു. അപ്പോഴാ കുഞ്ഞാവുസായപ്പ് പറഞ്ഞത് അച്ഛൻ തോട്ടത്ത് കാണുന്ന. എന്താ കാര്യം അച്ഛോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥനയും കുർബാനയും ഇല്ലാണ്ട് കള്ളും കുടിച്ച് നടക്കുന്നത് കൊണ്ട് സാത്താൻ പരീക്ഷിക്കണെന്ന് പറഞ്ഞ അച്ഛനെ കളിയാക്കരുത്. കാര്യം പറയുക, മുമ്പൊരിക്ക പാടത്ത് വെച്ച് അച്ഛൻ എന്നെ ഒരു പോത്തിനെ കാണിച്ചു തന്നില്ലയോ? അതേ പോത്തിനെ ഇന്നലെ രാത്രി ഞാൻ വീണ്ടും കണ്ടച്ചോ. എവിടെ വെച്ച്? കിഴക്കേ ചരിവിൽ വെച്ച്. ആ പോത്തൊരു വെറും പോത്തല്ലോ, അതേതോ സാത്താന്റെ സന്തതിയാ, എനിക്ക് ഉറപ്പാ. അതെന്താ? അതെന്റെ മുന്നിന് മാത്രം രൂപാന്തരപ്പെട്ട് പെട്ടെന്നൊരു ഭൂതമായിട്ട് മാറി പിന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതൊക്കെ ദേവസ്യയുടെ വെറും തോന്നലാണച്ചോ. ഞങ്ങളും കണ്ടതാ പോത്തിനെ. അത് അപ്രത്യക്ഷമായതൊന്നും അല്ല, അതാരാണ്ടോ മേയാൻ കൊണ്ടുവന്ന് കെട്ടിയതാ. ഇരുട്ടിയപ്പോ അയച്ചു കൊണ്ടുപോയി കാണില്ല. അല്ല കാര്യക്കാരി, ദേവസ്യച്ചൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൻ നമ്മുടെ ദിക്കിലും കറങ്ങുന്നുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് രാപകൽ കരുതലോടെ ഇരിക്കണം എല്ലാവരും. എന്താ ലക്ഷ്മി കുട്ടി? അച്ഛന്റെ അടുത്ത് വന്നതാ. ആ, ഇന്ന് ഞാനാണ് ഇവിടുത്തെ അച്ഛൻ. അതെന്താ അങ്ങനെ? ആ, അതങ്ങനെയാ. ആ പൂവിഞ്ഞതാ? ഇല്ല, ഞാൻ അച്ഛന്റെ കയ്യിലേ കൊടുക്കൂ. അച്ഛൻ എവിടെ പോയി? ചുമ്മാ നടപ്പല്ലാണ്ട് വല്ല തൊഴിലുമുണ്ടോ? വെട്ടം വീണപ്പോ ആ തൊപ്പിയെടുത്ത് തലേ വെച്ച് വടിയും കുത്തി കിഴക്കോട്ട് വെച്ച് പിടിക്കുന്നതാ കണ്ടത്. എങ്ങോട്ടാ എന്തിനാന്നൊക്കെ ആര് തിരക്കുന്നു? കറങ്ങിച്ചുറ്റി വിശക്കുമ്പോ ഇനി വരും. എന്നിട്ട് കഞ്ഞിയുണ്ടോ കപ്പയുണ്ടോ ചോറെടുത്തോന്നൊക്കെ എന്നോട് ചോദിക്കും. ആ തെറുതാച്ചേട്ടത്തി പോയതിൽ പിന്നെ അലക്കും പറക്കും വെന്ത് വേവിക്കലൊക്കെ എന്റെ പണിയാ. പള്ളിയിലെ വല്യച്ഛൻ ഇന്നലെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചതാ, നിനക്ക് എന്നോടൊപ്പം നിന്നാൽ എന്താ, നിനക്ക് എന്നോടൊപ്പം നിന്നാൽ എന്താന്ന്. ആ, ഒരു ദിവസം ഇതെല്ലാം കൂടെ ഇട്ട് ചെയ്യാൻ ഒറ്റ പോക്കങ്ങ് പോവും. അയ്യോ അച്ഛൻ, അയ്യോ അച്ഛൻ വരുന്നു. ആ, ഇതെപ്പോ എത്തി? ആ, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. ആഹാ, മിടുക്കി കുഞ്ഞോസേപ്പേ, കുടിക്കാൻ ഇത്തിരി കഞ്ഞോളം കഞ്ഞെടുത്തു. ആയിക്കോട്ടെ. ലക്ഷ്മിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നില്ല അച്ഛ, വിശേഷങ്ങള്. മോളച്ഛന് പൂതരാൻ വേണ്ടി വന്നതാണോ? അതെ. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛോ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അച്ഛോ ഇതാ കഞ്ഞിവെള്ളം. ഞങ്ങള് പോവാണ് അച്ഛോ. ശരി. തണുത്തു പോയല്ലോ. രാവിലെ വാർത്ത കഞ്ഞോള, പിന്നെ എങ്ങനെ ചൂട് കാണുന്നത്? ആ, എന്റെ ലോഹ എവിടെ? ഊരിയിട്ടോ? ഊരിയിട്ട് കഴുകി നനയ്ക്കാൻ ഉണക്കാനിട്ട്. ഈ അച്ഛൻ ഇതെങ്ങനെ ലോഹയുടെ കാര്യം അറിഞ്ഞത്? കണ്ടു കാണൂ. ഹേയ്, കണ്ടു കാണില്ല. എന്ത് തന്നെ ആയിരുന്നാലും രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ആരും പുറത്തിറങ്ങരുത്. പകൽ സമയത്ത് പോലും ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത്. നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇനി മുതൽ
ഈ നിൽക്കുന്ന കാര്യക്കാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും അനുസരിക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ട് അച്ഛോ. അച്ഛനും കൂടി വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദിവ്യനാണല്ലോ അച്ഛൻ. സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് സഹോദരി സഹോദരന്മാർ തന്നെ ആയതിനാൽ നാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ദുഷ്ടശക്തികൾ നമ്മെ തമ്മിലടിപ്പിച്ച് അവന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി മുതലെടുക്കുവാൻ നിലകൊള്ളുന്നു. സാത്താൻ ആരെ കൊല്ലേണ്ടു, ആരെ വഴിതെറ്റിക്കേണ്ടു, ആരെ തന്റെ കെണിയിലും വലയിലും വീഴ്ത്തേണ്ടു എന്നു തക്കം പാർത്തു നിൽക്കുകയാണ്. അവനെ നമ്മിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഉപരിയായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. നമ്മൾ പരസ്പര സഹായത്തോടെ കഴിയുക. സാത്താനെ നാം ആട്ടിപ്പായിക്കണമെന്ന് മനസ്സിൽ ദൃഢമായ തീരുമാനമെടുക്കണം. നാം പറയുന്നതും നമ്മുടെ തീരുമാനങ്ങളും ചെകുത്താൻ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എന്താച്ചോ ഈ കാട്ടിക്കൂടെ നടക്കുന്നത്? എന്താണച്ചോ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാ നിന്നെ കണ്ടത്? ഓർമ്മ വരുന്നില്ല. അത് കൊള്ളാം, നമ്മൾ തമ്മിൽ എത്ര തവണ കണ്ടിരിക്കുന്നു. എവിടെയാ നിന്റെ വീട്? വീട് മുറ്റത്തിന്റെ നടുക്ക്. നല്ല മറുപടി, ഫലിതോ ഉണ്ട്. ആട്ടെ, എന്താ നിന്റെ പേര്? ചിങ്കിരി. അത് പറയ്, നിന്റെ പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഓർമ്മ വന്നത്. എന്താ ഓർമ്മ വന്നത്? എനിക്കൊരു പട്ടിയുണ്ടായിരുന്നു, ചിങ്കിരി. നിനക്ക് എന്റെ ചിങ്കിരിയുടെ അതേ മുഖച്ഛായ, അതേ സ്വരം. ചിങ്കിരിയുടെ തുടല് വെറുതെ കിടക്കുന്നു, നിന്നെ ഞാൻ ആ തുടലെ പൂട്ടും. അതിനു മുൻപ് ഞാൻ അച്ഛനെ പൂട്ടും. പൂട്ടിക്കെട്ടി എന്റെ താവളത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി വെട്ടിച്ചോര കുടിക്കും. നിന്നെ ഞാൻ വെട്ടുകയും കൊല്ലുകയൊന്നുമില്ല, ചിങ്കിരിപ്പട്ടിയാക്കി പൂട്ടും.
എന്തു പറയാനാ തിരുമേനി, വകതിരിവില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചില തെണ്ടിപ്പട്ടികളുണ്ട് ഇവിടെ. അതിനെ അടിച്ചൊതുക്കി പിടിച്ചു കെട്ടാൻ എന്റെ കൈ തന്നെ വേണോന്ന് പറഞ്ഞ കഷ്ടം തന്നെയാണേ. അത് നേര അച്ഛനാവുമ്പോ അയിത്തോ അശുദ്ധം ഒന്നും നോക്കണ്ടല്ലോ. എന്തു ആവാം, നമ്മുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ, എല്ലാ ശുദ്ധിയോടെയും വൃത്തിയോടെയും നോക്കണം. ശരിയാ, തിരുമേനി പറഞ്ഞത് നൂറ്റുക്ക് നൂറ് വട്ടവും ശരിയാ. പക്ഷേ ഒരു കാര്യത്തിൽ തെറ്റുപറ്റി. വ്രതശുദ്ധിയിലൊന്നും ഒരു കാര്യമില്ല, മനഃശുദ്ധിയാ ആദ്യം വേണ്ടത്. എനിക്കത് വേണ്ടുവോളം ഉണ്ടുതാനും. പിന്നെ തിരുമേനിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു കാര്യം കൂടി ഞാനങ്ങ് ഉറപ്പിച്ചു. ഇനി മുതൽ രണ്ടും കൽപ്പിച്ചിറങ്ങുക. നാട്ടിൽ കാണാൻ കൊള്ളാവുന്നതും കൊള്ളരുതാത്തതുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് നായ്ക്കളുണ്ട്. തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് പിടിക്കുക, നാല് പെടപടച്ചങ്ങോട്ട് പൂട്ടുക. പിന്നെ പെണ്ണുങ്ങൾക്ക് മനസ്സമാധാനമായി വഴിയെ നടക്കാൻ പറ്റുമല്ലോ. നല്ല ലക്ഷണൊത്ത നായ. എന്തൊക്കെ ലക്ഷണൊത്താലും നായ നായ തന്നെയാ. നമുക്ക് കണ്ടുകൂടെ ഈ ജന്തുവിനെ. തിരുമേനി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. നായ എന്നും നായ തന്നെയാ. ഒരു നായക്ക് മറ്റൊരു നായയെ കണ്ടുകൂടാനും. ഞാൻ ഈ അച്ഛന്റെ അവസരോചിതമായ പുകില് പറച്ചിൽ കേട്ട് ചിരിച്ചു പോയതാണ് തിരുമേനി. അനവസരമായി വാക്ക് പറച്ചല്ലേ, പുകിലെന്നല്ല പറയാ, കുത്തുവാക്ക് കുത്തുവാക്ക്. അതൊന്നല്ല തിരുമേനി, അച്ഛനൊരു നേരം പോക്ക് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഈ പാതിരിയുടെ ചപ്പട വർത്താനം കേട്ടേ ഒരുപാട് നേരം പോക്കാൻ കാര്യക്കാർക്കുണ്ടെങ്കിലേ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരം പോക്ക. നമുക്ക് പോക്കാനായിട്ടേ ലെവലേശം നേരമില്ല. നല്ല വകതിരിവുള്ളവനായി ഇവൻ. തിരുമേനിക്ക് അതൊട്ട് ഇല്ല താനും. ഹേയ് തിരുമേനി പാവ, നല്ലൊരു അനുഭവം എന്തെങ്കിലും ഈശ്വരപക്ഷത്തു നിന്ന് ഉണ്ടാവുമ്പോ എല്ലാം നേരെയാവും. ആ ഞാനങ്ങ് നടക്കട്ടെ കാര്യക്കാരെ, വിശന്നു തുടങ്ങി. ഈ ചിങ്കിരിക്കും എന്തെങ്കിലും കൊടുക്കണം. ആയിക്കോട്ടെ അച്ചോ, ചിങ്കിരി. ആ പോരെ പോരെ, നമ്മുടെ ആൾക്കാരാ ചിങ്കിരി ഇവരൊക്കെ, വെറുതെ കുറച്ച് ബുദ്ധിമുട്ടണ്ട. ഇതെവിടുന്ന് കിട്ടിയച്ചോ ഇതിനെ? അതൊക്കെ കിട്ടി കുഞ്ഞു ദിവസപ്പേ. കണ്ടിട്ടൊരു തെണ്ടി പട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ അച്ചോ? വളരെ ശരിയാ, തെണ്ടി നടക്കല ഇവന്റെ പ്രധാന ജോലി. ഓഹോ കേട്ടിട്ടില്ലേ, നായിക്കിരിക്കാൻ നേരവുമില്ല, നായി നടന്നിട്ടൊട്ട് കാര്യമില്ല എന്ന്. ഇവന്റെ നടത്തവും തെണ്ടലും ഒന്ന് അവസാനിപ്പിക്കാനാ കെട്ടിയിടുന്നത്. ആ നേരാ നേരത്തിന് തീറ്റി കൊടുക്കേണ്ട ജോലി കുഞ്ഞു ദിവസപ്പിനുള്ളതാ. ഓ ശരി അച്ചോ. നിന്റെ അവസ്ഥ തന്നെയാ എൻ്റെയും. നിന്നെ കെട്ടിയിട്ടിരിക്കുന്നു, എന്നെ വള്ളിയും കയറുമില്ലാതെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. ഇനി മുക്കിയിട്ട് മൂളിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. നീ അല്ലാതെ ഏതെങ്കിലും വിവരമുള്ള തെണ്ടി പട്ടികൾ ഈ അച്ഛന്റെ മുമ്പിൽ ചെന്ന് പെടുവോ? പറ്റിയത് പറ്റി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെവിടുന്നായി ശബ്ദം? ആരാ ഇത് പറഞ്ഞത്? ഈശോയേ, ഓ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. എടാ പട്ടി,
അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്ന നിനക്ക് ഞാൻ കഴിക്കാനും കുടിക്കാനും തരാം. അതല്ലാതെ കടിക്കാനും മാന്താനും വന്നാലുണ്ടല്ലോ. ദാഹിച്ച പച്ചവെള്ളം ഞാൻ തരില്ല. നീ പോടാ പട്ടി. ആരാ പറഞ്ഞത്? പറഞ്ഞു നിൽക്കാതെ മുമ്പോട്ട് പോടാ സാത്താനെ. സാത്താനല്ല ഞാനാ. അതേടാ പട്ടി ഞാനാ. അച്ഛോ ദേ ഈ പട്ടി സംസാരിക്കുന്നു. എന്റെ മുമ്പിൽ കിടന്ന് ചാടാതെ മാറിക്കടാ. ഞാൻ ഒരു കടി വെച്ചേ. അയ്യോ എന്റെ ഈശോയെ. ഓഹോ നിനക്കെന്തോ ശിക്ഷ എന്ന് അച്ഛൻ പൂട്ടിയതാണല്ലേ. അച്ഛനെ പോലെ തന്നെ ചില പൊടിക്കൈകൾ എനിക്കും അറിയാം. അത് പ്രയോഗിച്ചാൽ പിന്നെ നീ കിടന്നിടത്ത് നായ പോലും കാണില്ല. മര്യാദയ്ക്ക് അടങ്ങി കിടന്നവിടെ. കണ്ടപ്പോ കരുതി ഒരു പാവം തെരുവ് നായാണെന്ന്. അച്ഛൻ പുറത്തു പോകുമ്പോൾ അഴിച്ചുവിടാന്ന് കരുതിയതാ. പക്ഷെ ഇനി ഞാൻ ചത്താലും നിന്നെ അഴിച്ചുവിടുന്ന പ്രശ്നമില്ല. നമ്മുടെ പ്രധാന സഹായി അവൻ ബന്ധിച്ചിരിക്കുകയാണ്. എവിടെയാ ബന്ധിച്ചിരിക്കുന്നത്? ഓം ഹ്രീം ഹ്രീം ഹ്രീം. ആ കത്തനാര് നമ്മുടെ ശക്തി ആർജിച്ച ഭൂതത്തെ വെറും ഒരു നായാക്കി കെട്ടിയിടുക എന്ന് പറഞ്ഞേ. ആക്ഷേപിക്കുന്നതിന് തുല്യം. ആ കത്തനാരെ വെറുതെ വിടരുത് ഗുരുവേ. ഇല്ല, എന്റെ ബലിപൂജകൾ പൂർത്തിയായാൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആ കത്തനാർക്ക് എന്റെ വക ഒരു എളിയ സമ്മാനം ഞാൻ നൽകും. അവനെ നാടും കാടും വിട്ട് അവനെ സ്നേഹിച്ച ആളുകൾ തന്നെ തുരത്തുന്നത് നിനക്ക് കാണിച്ചു തരും ഞാൻ. അവന്റെ മാന്ത്രിക വടിയും പിടിച്ചു വാങ്ങി പാതിരിക്കുപ്പായവും കത്തിച്ച് നാട്ടുകാർ കല്ലെടുത്തർ ജോടിക്കുന്നത് കാണാൻ നിനക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. നമ്മുടെ ശക്തിയായ ഭൂതത്തെ എങ്ങനെ രക്ഷിക്കാനാവും ഗുരുവേ? ഈയുള്ളവൾ എന്ത് വേണമെന്ന് കൽപ്പിച്ചാലും ചടയ ഗുരുവേ. നീ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. നമ്മുടെ സഹായിയെ മോചിപ്പിക്കണം. നിനക്ക് വേണ്ട എല്ലാ ശക്തികളും നാം പകർന്നു തരുന്നുണ്ട്. അമ്മേ ചാമുണ്ഡേശ്വരി മാതാ.